കൊല്ലം പാരിപ്പള്ളിയിൽ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു ഭർത്താവ് ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നതിന് ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു പാരിപ്പള്ളി അക്ഷയ സെന്റർ ജീവനക്കാരിയായ നാദറ എന്ന നാൽപ്പത് വയസ്സുകാരിയെയാണ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ഭർത്താവ് അക്ഷയ സെന്ററിനുള്ളിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ ഉളുത്തി കൊന്നത് നാദുര കർണാടക കുടക്ക് സ്വദേശിയാണ് ഭർത്താവ് റഹീം പാരിപ്പള്ളി സ്വദേശി തന്നെ ആണെന്നാണ് അറിയാൻ കഴിയുന്നത് സംശയരോഗമാണ് ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരിലും ഈ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും കഴിഞ്ഞ ആഴ്ച നാതൃയ റഹീം തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെന്നും ഈ ഒരു സംഭവത്തിൽ ഈ റഹീം ജയിലിലായിരുന്നു ഈ ജയിലിൽ ഇറങ്ങിയതിനു ശേഷം എന്തായാലും താൻ ഭാര്യയെ കൊല്ലുമെന്ന് പലരോടായി റഹീം പറഞ്ഞിരുന്നു റഹീം അക്ഷയ സെന്ററിലേക്ക് വരുന്ന സി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇയാൾ രാവിലെ ഒമ്പത് മണിയോടെ അക്ഷയ സെന്ററിലെത്തി നാദരയെ തിരക്കുകയും തുടർന്ന് അക്ഷയസെന്ററിനകത്തേക്ക് കയറി നാദുരയ്ക്ക് മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു ഇതിനുശേഷം ഇറങ്ങിയ ഇയാൾ തൻ്റെ അടുക്കളേക്ക് അരിവെടുക്കാതിരിക്കാൻ വേണ്ടി കത്തി വീശി പീഡിപ്പിക്കുകയും അതിനുശേഷം സ്വയം കഴുത്തറുത്തതിനു ശേഷം തൊട്ടപ്പുറത്തെ ഒരു കിടത്തിൽ കിണറ്റിനുള്ളിലേക്ക് ചാടുകയുമായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ഈ കിണറ്റിനുള്ളിൽ നിന്ന് ഇയാളെ പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും ഇയാൾക്ക് മരണം സംഭവിച്ചിരുന്നു എന്തായാലും മദ്യധാരണമായ ഒരു സംഭവമാണ് കൊല്ലം പാരിപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്